ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കൂട്ടം കടലക്കറിയാണ്. പലതരത്തിലുള്ള കടലക്കറിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം ഇതുപോലെ റേഷൻ കടല ഉണ്ടെങ്കിൽ റേഷൻ കടല വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് കടല ചുണ്ടൻ റെസിപ്പിയാണ്. ഞങ്ങൾ കടല വേവിച്ചത് എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു രാത്രി ഫുള്ള് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ്. അപ്പോൾ ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 400 ഗ്രാമാണ്. 1/2 കിലോ ഫുള്ള് എടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ പിന്നീട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്ന ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ വേവിക്കുമ്പോൾ പാകത്തിനാകുന്നുണ്ട് ഈ ഒരു കുക്കറിൽ. അതുപോലെ റേഷൻ കടലയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വേവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരിച്ചിരി വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ വെന്ത് ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണ്ട. അപ്പോൾ ഇത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തുറന്നിട്ട് തന്നെ ഒന്ന് വെട്ടിച്ചെടുക്കാം. അല്ലാതെ പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ഒന്ന് വെറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വെറ്റിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ കടല വെന്ത് ഉടഞ്ഞിട്ടുമില്ല, പാകത്തിന് തന്നെ ഉണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവിടാം. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. ഇനി നമുക്കിത് നേരത്തെ വേവിച്ച് വെച്ച കടലയിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് നമുക്ക് ഈവനിങ്ങിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാറുണ്ട് ഈ ഒരു കടല ചുണ്ടൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഷൻ കടല വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് കടല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 2 വലിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നിച്ച് തന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തതും അതുപോലെ 1 ടീസ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു സമയത്ത്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണമെന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് ഉടയുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. 1 രാത്രി ഫുള്ള് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടും ഞാൻ 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 400 ഗ്രാം കടലയാണ്. അപ്പോൾ ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഒന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമില്ല. അപ്പോൾ വെള്ളം പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഞാൻ 1 വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1 ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ്.
അപ്പോൾ ഇതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു നാലോ അഞ്ചോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് തന്നെ. പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും പച്ചമുളകും ഒക്കെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം പാകത്തിന് വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക കേട്ടോ. പെട്ടെന്ന് ഈ ഒരു പാനിൽ തന്നെ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡറിലാണെങ്കിലും അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിലും ഏതിലാണെങ്കിലും കുഴപ്പമില്ല, നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാകത്തിന് വെന്തപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തായാലും തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിക്കാകും. അപ്പോൾ ഒരുപാട് ഈ ഒരു സമയത്ത് തന്നെ തിക്കാക്കി എടുക്കണ്ട. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്തിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പറഞ്ഞ പോലെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കുമ്പോൾ, നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ ഇത്. നമുക്കിത് ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, കടലക്ക് പകരം. പിന്നെ പൊട്ടറ്റോ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കറി കുറച്ച് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് കടല വെച്ചിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ്. അപ്പോൾ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു പൊട്ടോറ്റയും അതുപോലെ വലിയൊരു ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം, വേവാനുള്ള പാകത്തിനുള്ള വെള്ളം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാകത്തിനുള്ള വേവ് വേവിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഉടയുന്ന പരുവം, പാകത്തിനുള്ള വേവാണ്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം, അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒന്നിച്ച് തന്നെ ഒരു നാല് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആദ്യം വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെന്ത് വടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഒരു അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് കടല, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലയിൽ നിന്നും അരക്കപ്പ് കടല ഞാനൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കടല മാത്രം അരക്കപ്പോളെടുത്താൽ മതി. പൊട്ടറ്റോ അതുപോലെ ക്യാരറ്റൊന്നും എടുക്കണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് അരക്കപ്പോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നേരത്തെ നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളി ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വടയുന്ന പരുവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. കടലയും പൊട്ടാറ്റയും ഒക്കെ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് തന്നെ ഒന്നിച്ച് തന്നെ നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, ഇതിലോട്ട് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മല്ലിയിൽ അരിഞ്ഞതൊന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഓൾറെഡി നേരത്തെ അരക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു കറിയും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറിയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, ഉണ്ടാക്കുന്ന രീതിയും അതുപോലെ ടേസ്റ്റിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്, എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറിയും. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, അതുപോലെ എല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, കടല വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുമയാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് കാസർഗോഡുകാരുടെ സ്വന്തമായിട്ടുള്ള മഞ്ഞത്തണ്ണയാണ് കേട്ടോ. കടല വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടല ഒരു രാത്രി ഫുള്ള് കുതിർത്ത് ഒന്ന് കഴുകിയ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 തക്കാളി മീഡിയം സൈസിലുള്ള 2 സവാളയും 2 തക്കാളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി, ഒരു നാരങ്ങാ വലുപ്പത്തിലുള്ള അത്ര ഒന്നും വേണ്ട കേട്ടോ, അതിൻ്റെ നേരെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പാകത്തിന്. പിന്നെ ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മുടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ തിക്കായിട്ടാണ് ഉള്ളത്, അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഇത് ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ, അങ്ങനെ തിക്കായിട്ടുള്ള കറിയല്ല. അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് കുറേ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനില്ല. ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്, പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് വറവിടാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ചേർത്തിട്ട് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെളുത്തുള്ളി ചൂടായ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പുഴുക്കലരിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു കറി. എന്തെങ്കിലും മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം കുഷാൽ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ചന്ന മസാലയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റേഷൻ കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് റേഷൻ കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ച് കൂടുതൽ നേരം കുതിർത്ത് വെക്കുക, 10-12 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുക റേഷൻ കടല. എന്നിട്ടിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വേവിച്ചെടുത്ത കടലയാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 2 വലിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, വേണമെങ്കിൽ ഒരിച്ചിരി ചേർത്ത് കൊടുക്കാം, പക്ഷേ ഈ ഒരു കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലാം കൂടെ. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക. 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് മീറ്റ് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീറ്റ് മസാല പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക.
അപ്പം ഇത്രയും അതിന് ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, സോയാ സോസ്. 1/2 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം അത്യാവശ്യം നല്ല വലിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു തക്കാളി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതൊന്ന് വെന്ത് വടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പം കൂടെ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 1/4 കപ്പ് തേങ്ങ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതുപോലെ പാകത്തിന് വെള്ളവും കൂടെ നോക്കിയിട്ട് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി തിളക്കുമ്പോൾ. അപ്പോൾ ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലുള്ള കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു കടലക്കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, കടലക്കുറുമ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പൊട്ടി വരട്ടെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടെ ഈ ഒരു സമയത്തൊക്കെ. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, രണ്ടും കൂടെ ഒരുമിച്ച് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കുക. 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് വരെ കടല ചേർത്ത് കൊടുക്കാം. 5-6 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ള കടലയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ്, 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 പാല് നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണല്ലോ 2/2 പാലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2/2 പാല് ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പോരായെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഉടയുന്ന പരുവത്തിൽ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്, 1/2 പാല്. 1/2 കപ്പ് 1/2 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ തിള വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ സാവധാനം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, അല്ലാതെ അങ്ങനെ വെട്ടി തിളക്കുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ, തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ഓരോ കറിക്കും ഓരോ ടേസ്റ്റാണ് കേട്ടോ, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.